പലരും ധരിച്ചു വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിഡൻറ്റിന് ശേഷം ഞാൻ രക്ഷിക്കാൻ പോയിരുന്നു അതല്ല കഴിഞ്ഞ ജനുവരി നാലാം തീയതി ഞാൻ കോർട്ടിൽ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് തെട്ടിവെച്ചു ആറ് അഞ്ച് മാസം മുമ്പ് ജനുവരിയിലാണ് ഞാൻ കെട്ടി കെട്ടിവെച്ചത് അതാണ് റെസീറ്റ് അപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് വീണിട്ട് ഞാനിങ്ങനെ സതൊക്കെ കൂട്ടുക എന്നുള്ളത് അല്ല അങ്ങനെ ധരിച്ചു വെക്കണ വൈര്യമല്ല ഇത് ഞാൻ ജനുവരിയിൽ ചെയ്താണ് കാരണം ഈ ഒരു ജീവിതമാണ് ഒരു കുടുംബമാണ് ഇങ്ങനെ സംഭവിച്ചു പോയി അപ്പോൾ ബ്ലഡ് മണി ദിയ എന്നുള്ളൊരു എക്സംഷനുണ്ട് ഇവിടെ ആ അത് നമ്മളൊക്കെ കഴിയുന്നത് കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് അപ്പോൾ ഞമ്മളൊരു മനുഷ്യ ജീവന് കാശല്ല വലിയ ആ മനുഷ്യജീവിനിൽ ചിലപ്പോൾ കാശ് കൊടുത്താലും രക്ഷപ്പെടാൻ പറ്റാത്ത എത്രയോ സന്ദർഭങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനെയുള്ള സ്നേഹിക്കേണ്ടത് മനുഷ്യൻ മനുഷ്യനുള്ള ഉപകാരം ചെയ്യേണ്ടത് മനുഷ്യൻ മനുഷ്യനെയാണല്ലോ രക്ഷപ്പെടുത്തേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ഞാനത് കഴിഞ്ഞ ജനുവരിയിൽ കാശ് കൊടുത്തു വിട്ടതാണ് പിന്നെ അതിൻ്റെ പ്രോസസ്സും പ്രൊസീജിയറൊക്കെ ടൈം പിടിച്ചു കാരണം ആ ഫാമിലിനെ സുഡാലിൽ നിന്ന് വന്നു അവരായിട്ട് നെഗോസിയേഷൻ നടത്തി അത് റവദാലിൽ അവരൊക്കെ ആയിട്ട് ഫിനി വേണ്ടമാതിരി ചെയ്യാമെന്നായിരുന്നു പക്ഷേ അതിൽ മുമ്പ് തന്നെ അവർ വന്നു എല്ലാം ഫിനിഷ് ചെയ്തു അവരെ ഒപ്പിട്ട് അതിന് ശേഷം ജഡ്ജ്മെൻ്റ് വന്നു അതിന് ശേഷം എംബസിൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു അത് കഴിച്ചു എംബസി ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്തു അതിൽ ഉടൻ തന്നെ ബൗട്ട് പാസ് കിട്ടി ഇപ്പം ആൾ നാട്ടിലെത്തിയിരിക്കുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സമ്മതിക്കേണ്ട മക്കള് അതാണ് ഞങ്ങളുടെ നിയമം ഭാര്യയും ഭർത്താവും സമ്മതിക്കണം ഭാര്യ പറയുന്നു കാശ് മേടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു കിട്ടൂല അപ്പോൾ രാജ്യത്തിന് നിയമം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്നാണ് അങ്ങനെ ചില ചിലർ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതൊരു കുടുംബമാണ് ഒരു ജീവിതമാണ് ഒരു അവർക്കും ഉണ്ട് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മ ഉണ്ട് അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ദിയ എന്ന് പറഞ്ഞാൽ അവരുടെ റൈറ്റാണ് ഈ കാശ് അവരുടെ റൈറ്റാണ് ആ അത് അവരുടെ അർഹതപ്പെട്ടതാണ് ഞങ്ങളുടെ മതം പറയുന്നതാണ് അപ്പോൾ അത് കൊടുക്കുക അത് അവർ സ്വീകരിക്കുക സന്തോഷത്തോടെ എഴുതി ഒപ്പിടുക ആളൊന്ന് രക്ഷപ്പെടുത്തുക അത് എത്ര കാശ് എന്നുള്ളതല്ല അല്ലെങ്കിൽ കുറേ ഒരു കാശ് കൊടുത്തിട്ട് ഞാൻ ഞാൻ ഈ പേര് ഇതൊരു പേരിന് വേണ്ടിയും ചെയ്തതല്ല അങ്ങനെയാണ് ഞാൻ ജനുവരിയിൽ ഡിക്ലെയർ ചെയ്യണ്ടേ ഞാൻ എത്ര കാശ് കൊടുത്തു എന്ന്